ഇല്ല എൻ്റെ പേരും പറഞ്ഞ് അവിടെ പോവുകയായിരുന്നു ഞാൻ എന്നും പറഞ്ഞ് ആ പോകുന്നതിനിടയിലാണ് ഞാൻ കുഞ്ഞനന്ദനെ കണ്ടത് എന്നും പറഞ്ഞ് അത് ഗൂഢാലോചനയാണ് എന്ന് വിശ്വസിപ്പിക്കാനുള്ള സാമർത്ഥ്യം കള്ളസാക്ഷിയുടെ രാഷ്ട്രീയമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആ കള്ളസാക്ഷിയുടെ ബലത്തിൽ അന്ന് വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഉയർത്തിവിട്ട പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടക്കേണ്ടി വന്ന ജയിലിൽ കഴിയേണ്ടി വന്ന ഒരാളായിരുന്നു സുജാവ് കുഞ്ഞനന്ദൻ. ജയിലിൽ ദീർഘകാലം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചത്. അദ്ദേഹത്തിന് നൽകാവുന്ന പരമാവധി ചികിത്സ അന്ന് നൽകിയെങ്കിലും ജയിലിലും ആശുപത്രിയിലുമായി രോഗബാധിതനായി ദീർഘകാലം കഴിഞ്ഞതിൻ്റെ കൂടി ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതിരുന്നത്. അത്തരമൊരു അകാലത്തിൽ മരണം വരിക്കേണ്ടി വന്ന ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയായ ഒരാളാണ് കുഞ്ഞനന്ദൻ. ആ സഖാവിൻ്റെ നാലാം വർഷത്തിലേക്ക് കടന്ന അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയം കുഞ്ഞനന്ദൻ്റെ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി എന്ന് കരുതുന്ന രാഷ്ട്രീയ എതിരാളികളുണ്ട്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷത്തിനും കേരളത്തിൽ തിരിച്ചടിയുണ്ടായി. ആ തിരിച്ചടി നിസ്സാരമല്ല. ആ തിരിച്ചടി എന്തുകൊണ്ടുണ്ടായി എന്നത് ആഴത്തിൽ വിശകലനം ചെയ്ത് പറ്റിയ തെറ്റുകൾ കണ്ടെത്തി കുറവുകൾ കണ്ടെത്തി അത് പരിഹരിച്ച് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ BJP തിരിച്ചടിയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും അവകാശപ്പെട്ടത് 400 നേടി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നായിരുന്നു. എന്നാൽ ഒന്നും രണ്ടും തവണ കേവല ഭൂരിപക്ഷം BJP മാത്രം ലഭിച്ച് അധികാരത്തിൽ ഉണ്ടായിരുന്ന അവർക്ക് കേവല ഭൂരിപക്ഷം BJP കിട്ടിയില്ലെന്ന് മാത്രമല്ല 400 കടക്കാനും കഴിഞ്ഞില്ല. കേരളത്തിൽ ചില പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ വേദിയിൽ നിന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെയായിരുന്നു, ഇത്തവണ 400 കടക്കും, ഒരു തവണയല്ല ഒട്ടേറെ തവണ. അത് സദസ്സിൽ ഉള്ളവരെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുകയും ചെയ്യും. ഏറ്റുപറയിപ്പിക്കാൻ വേണ്ടിയാണ് ഒട്ടേറെ തവണ അദ്ദേഹം 400 സീറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ എന്തായി എന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കുന്ന ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരത്തിനേറ്റ ഒരു തിരിച്ചടിയാണ്. അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന സീറ്റിൽ 63 നഷ്ടപ്പെട്ടു. പ്രധാനമന്ത്രിക്ക് 450,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വാരാണസിയിൽ 2019 ലഭിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റൂ. 150,000 ഭൂരിപക്ഷമാണ്. അത് തന്നെയാണ് മോഡിക്കും കൂട്ടുകാർക്കും ഏറ്റ തിരിച്ചടിയുടെ ആഘാതം. എന്തുകൊണ്ടാണ് ഈ തിരിച്ചടി?
രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മതനിരപേക്ഷ അവകാശങ്ങളും എല്ലാം ചവിട്ടിയരക്കാൻ നോക്കിയപ്പോൾ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ തിരിച്ചടി നൽകി. അതാണ് ദേശീയാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ആ തിരിച്ചടി മുൻകാലത്തെ പോലെ മോഡിക്ക് ഭരണഘടനയടക്കം മാറ്റി ഭരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയ്ക്ക് വക നൽകാത്ത ഒന്നായി തീർന്നു. ഇന്ത്യയിലെ ഹൃദയഭൂമിയായി അറിയപ്പെടുന്ന ഹിന്ദി മേഖല, അതിൽ യു പി ഉണ്ട്, രാജസ്ഥാനുണ്ട്, ഹരിയാനയുണ്ട്, ഡൽഹിയുടെ ചുറ്റുപാട്, ആ സംസ്ഥാനങ്ങളിൽ മാത്രം 39 സീറ്റുകളാണ് ബി ജെ പിക്ക് നഷ്ടമായത്. ഇങ്ങനെ ഒരു ഇന്ത്യ സഖ്യത്തിന് അനുകൂലവും ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ വിജയവും ഉണ്ടായ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ തിരിച്ചടിയെക്കുറിച്ച് നാം ചിന്തിക്കാൻ. തിരിച്ചടിയെക്കുറിച്ച് ആഴത്തിലുള്ള പരിശോധന നടത്തണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനം മതനിരപേക്ഷ പക്ഷത്ത് അണിനിരന്ന്, ഇത് തന്നെയാണ് 2019 സംഭവിച്ചത്. ജനാധിപത്യ മതനിരപേക്ഷ പക്ഷത്താണ് കേരളം. അതിന് നവോത്ഥാന കാലം മുതൽ കേരളത്തിൽ വളർന്നു വന്ന ഒരു പുരോഗമന പക്ഷത്തിന്റെ നിലപാടുണ്ട്. ജനങ്ങളെ ജാതിമത അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തോട് പണ്ട് മുതലേ മലയാളികളുടെ നാട് എതിരാണ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി മലയാളികളുടെ നാട് മാറ്റിയെടുക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനത്തെ പോലെ തന്നെ സുപ്രധാനമായ പങ്കുവഹിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനം. കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് നടത്തിയത് ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷ് വിരുദ്ധ, ജമ്മി വിരുദ്ധ, ജാതി വിരുദ്ധ സമരം നടത്തി. അതൊരു വർഗസമരത്തിന്റെ ഭാഗമാണ്, ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന സമരമാണ്, നാനാ ജാതി മതസ്ഥരായ ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള പരിശ്രമമാണ് നടത്തിയത്. ഇപ്പൊ നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ജാതിമത ചിന്തകൾക്ക് അതീതമായി അണിനിരത്താനുള്ള പ്രവർത്തനങ്ങൾ, അതിനെ വർഗപരമായി കണ്ടുകൊണ്ട് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനം മുന്നോട്ട് നയിച്ചതുകൂടിയാണ് ഇന്ന് കേരളം മതനിരപേക്ഷ പക്ഷത്ത് ഉറച്ചു നിന്നതിന് കാരണം.
ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തിന്റെ സവിശേഷത നമ്മൾ കാണേണ്ടതുണ്ട്. ആ സവിശേഷത നിലവിലുള്ളത് കൊണ്ടുകൂടിയാണ് ആ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മ ഇപ്പോഴുണ്ടായി. അത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാണ്. അവരധികാരത്തിൽ വരണം, അവർ അധികാരത്തിൽ വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉത്തരേന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. 2019 ഇത്തരമൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല. അന്ന് 37% വോട്ട് കിട്ടിയവർ ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷവും ബി ജെ പി മുന്നണിക്കാണെങ്കിൽ 303 സീറ്റും നേടി അധികാരത്തിലെത്തി. ഇന്നിപ്പോഴോ ബി ജെ പിക്ക് 240 സീറ്റ്, ബി ജെ പി മുന്നണിക്ക് കേവല ഭൂരിപക്ഷത്തേക്കാൾ കുറച്ച് കൂടുതൽ. 278 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലായി എൻ ഡി എക്കുള്ള സീറ്റിന്റെ എണ്ണം 14. അപ്പോ ഇത്തവണ ഒരു മതനിരപേക്ഷ ജനാധിപത്യ കൂട്ടായ്മ ഉണ്ടായതാണ് ബി ജെ പിക്ക് തിരിച്ചടിക്ക് കാരണം. ഈ കൂട്ടായ്മയോടൊപ്പമാണ് കേരളം നിലകൊണ്ടത്. അങ്ങനെ വരുമ്പോ ഇടതുപക്ഷത്തെ എല്ലാ ജനങ്ങളിലും ഒരു വിഭാഗം കണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായി കേരളത്തിലുള്ള കോൺഗ്രസിനെയും മറ്റുമാണ്. ആ നില ഉണ്ടാവുന്നതിന് ഇടയായത് സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ച് ജനങ്ങളെ ഇടതുപക്ഷമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരായി ഉശിരൻ പോരാട്ടങ്ങൾ നടത്താൻ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാൻ കഴിയുന്നത് എന്നത് വസ്തുതാപരമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ തിരിച്ചടി അതിജീവിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഇനിയിപ്പോ കോൺഗ്രസിന്റെ നിലയെന്താ? ബി ജെ പി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ ബി ജെ പി കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും അവരുണ്ടാക്കാൻ പോകുന്ന ആപത്ത് എന്തായിരിക്കുമെന്നുള്ളത് അവരുടെ കഴിഞ്ഞകാല ചെയ്തികൾ നോക്കിയാൽ ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ബി ജെ പി ആദ്യം പരിശ്രമിക്കുക 100 സീറ്റ് നേടിയ കോൺഗ്രസിനെ പളർത്താനാണ്. എന്തായിരുന്നു ബി ജെ പി നേരത്തെ? ബി ജെ പി നേരത്തെ കൊച്ചു കൊച്ചു കക്ഷികളെ പിളർത്തിക്കൊണ്ടാണ് അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചത്. ഗോവ ഒരു ഉദാഹരണമാണ്. അവിടെ ഒരു പ്രാദേശിക കക്ഷി ഉണ്ടായിരുന്നു, ആ കക്ഷിയെ പിളർത്തി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അത്തരം ഒരു കക്ഷി അവിടെ ഇല്ലാണ്ടായി. പിളർത്തിയിട്ട് ഒരു സെറ്റിനെ ബി ജെ പിന്റെ കൂടെ കൊണ്ടുവന്നു. അതിനവർ ചെയ്യുന്ന വിദ്യ, പണം, ഇഡി അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം, അതോടൊപ്പം ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്രത്തിന്റെ ആധിപത്യം ചെലുത്തൽ, അതിന് വഴങ്ങാത്തവരാണ് ഇടതുപക്ഷം. കോൺഗ്രസ് വഴങ്ങില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? കോൺഗ്രസ് കേരളത്തിൽ 18 സീറ്റ് ജയിച്ച മുന്നണിയുടെ നേതൃത്വത്തിലല്ലേ? എന്താ തൃശ്ശൂരിൽ കണ്ട? തൃശ്ശൂരിൽ 100,000 വോട്ട് ബി ജെ പിക്ക് മറിച്ചു വിൽക്കാൻ യാതൊരു മടിയും അക്കൂട്ടർക്കുണ്ടായില്ലല്ലോ. ബി ജെ പിക്ക് 100,000 വോട്ട് മറിച്ചു വിറ്റതുകൊണ്ടല്ലേ സുരേഷ് ഗോപി ജയിച്ച്? ആരുടെ നേതൃത്വത്തിലാ? കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ. കെ പി സി സിയുടെ പ്രസിഡന്റ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് ഇടക്കിടക്ക് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടപ്പോ വർക്കിംഗ് പ്രസിഡന്റിനെ സീറ്റ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ബി ജെ പിയെ ജയിപ്പിക്കാൻ വോട്ട് മറിക്കുകയായിരുന്നു. വൻ വിജയം നേടിയ ഒരു പാർട്ടിയാണ്, ഒരു ഡി സി സി പ്രസിഡന്റും ആ പാർട്ടിയുടെ നേതാവ് ഐക്യമുന്നണിയുടെ ചെയർമാൻ സ്ഥാനവും രാജിവെക്കേണ്ടി വന്നത്. വൻ വിജയം നേടിയ ഒരു പാർട്ടിക്കാണ്, കോൺഗ്രസ് പാർട്ടിക്കാണ്.
അതിന്റെ തൃശൂർ ജില്ലാ ഓഫീസിൽ തൃശൂർ പൂരത്തിന് പടക്കം പൊട്ടിക്കും വിധത്തിലുള്ള തമ്മിലടി നാട്ടുകാർക്ക് കേൾക്കേണ്ടി വന്നത്. ഉശിരൻ വിജയം നേടിയല്ലോ അവർ, എന്നിട്ടും എന്തേ ഇങ്ങനെ? അത് അവിടെ മാത്രമാണോ? കാസർഗോഡും തിരുവനന്തപുരത്തും തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചിട്ടും തമ്മിലടിക്കുകയല്ലേ? തൃശൂരിൽ തോറ്റിട്ടാണെന്ന് പറയാം. കാസർഗോഡും തിരുവനന്തപുരത്തും എന്താ സംഭവിച്ചത്? കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടും, അതും കാസർഗോഡ് 100,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടും അവിടെ തമ്മിലടിയല്ലേ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ കണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, BJP ആദ്യം ലക്ഷ്യമിടുക, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പലപ്പോഴും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ ചാഞ്ചാടുന്ന പാർട്ടിയെ പിളർത്താനായിരിക്കും. അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് പോലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അപ്പൊ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഭാവിയിൽ ഒരാപത്തായി വരാനുണ്ട് എന്ന് കണ്ടുകൊണ്ട് വേണം ഈ കോൺഗ്രസ്സുകാർ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചതിൽ അഹങ്കരിക്കുമ്പോൾ, ആ അഹങ്കാരം ആഹ്ലാദമായി മാറുമ്പോൾ ശ്രദ്ധിക്കാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുക മാത്രമല്ല, ആഗോളവൽക്കരണത്തിന് പകരം ജനപക്ഷ വികസന ക്ഷേമ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. LDF സർക്കാർ 3 വർഷം കഴിഞ്ഞ് 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അനുസരിച്ച് തന്നെയാണ് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. 900 വാഗ്ദാനങ്ങളാണ് 2021 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞ ചവിട്ടുകുട്ടിയിൽ വലിച്ചെറിയുന്നവരാണ് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുന്നണിയും. അധികാരത്തിലെത്തിയാൽ ഉടൻ മന്ത്രിമാർ തന്നെ പറയാറുണ്ട്, തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ആ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി 2016 ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ 600 വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഒഴികെ ബാക്കി എല്ലാം പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് 2021 ജനങ്ങൾ വീണ്ടും ഇടതുപക്ഷത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർ ഭരണം ഏൽപ്പിച്ചത്. 2021 ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച 900 വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ മാത്രമല്ല 3 വർഷത്തിനിടയിൽ തുടക്കം കുറിച്ചത്, മറിച്ച് ആ വാഗ്ദാനങ്ങൾക്ക് പുറമെ കാലികമായി ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ 28 പദ്ധതികൾ കൂടി അതിന് പുറമെ നടപ്പാക്കി. വാഗ്ദാനങ്ങൾക്കപ്പുറമാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം അഥവാ പ്രധാനമന്ത്രി ഒപ്പിട്ട ഫയലിനെ കുറിച്ച് മാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്ത വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി കർഷകർക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി, അതിൻ്റെ ഫയലിലാണ് ആദ്യമായി ഒപ്പിട്ടത്. 20,000 കോടി രൂപ രാജ്യത്താകെ കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പദ്ധതി. ആ പദ്ധതി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കേണ്ട തുക കൊടുക്കാത്തത് ഇപ്പൊ കൊടുക്കാൻ വേണ്ടി ഒപ്പിട്ടു എന്ന് മാത്രം. അതിന് വലിയ വെണ്ടക്കാൻ നിരത്തി പറയുന്ന കൂട്ടരോട് ഞങ്ങൾ ചോദിക്കട്ടെ, 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടൊരു തീരുമാനമാണ് കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റും എന്ന തീരുമാനം. 3ാം വാർഷിക റിപ്പോർട്ടിൽ, പ്രോഗ്രസ് റിപ്പോർട്ടിൽ അക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇക്കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ആകെ അതിദരിദ്ര കുടുംബങ്ങൾ എന്ന് പറയുന്ന 64,006 കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി
ഏതാണ്ട് പകുതി കുടുംബങ്ങൾ അതിദരിദ്രരല്ലാത്ത കുടുംബങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞു, അവരെ കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞു. അവരിൽ ഏതാണ്ട് 5000-900 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടില്ല, 5500 കുടുംബങ്ങൾക്കും വീട് കൊടുത്തു. അവരിൽ ആധാർ കാർഡ് പോലും ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്, മുഴുവൻ കുടുംബത്തിനും ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് BPL റേഷൻ കാർഡ് ഇല്ല, അതിദരിദ്ര കുടുംബമാണെങ്കിലും അവരിൽ പലർക്കും അതിദരിദ്ര കുടുംബമെന്ന പരിഗണനയിൽ റേഷൻ കാർഡ് കൊടുത്തു. അവർക്കൊരു വീട്ടിൽ ഒരാൾക്കൊരു ഉപജീവന മാർഗം ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പട്ടിണിയിൽ കിടക്കേണ്ടി വരുന്നത്, അതുണ്ടാക്കി കൊടുത്തു. എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ ഇടതുപക്ഷം ചെയ്ത ഇതുപോലൊരു പദ്ധതി ഇന്ത്യയിലാകെയോ കോൺഗ്രസും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലുമോ നടപ്പാക്കിയോ? ഒരക്ഷരം ആ പദ്ധതിയെക്കുറിച്ച് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ വാർത്തയായി കൊടുക്കുന്നില്ല, ചാനലുകളിൽ ചർച്ചയായി വരുന്നില്ല. ഇന്നിപ്പം 3rd നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ഫയൽ ഒപ്പിട്ട പ്രധാനമന്ത്രിയുടെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് വെണ്ടക്കാൻ നിരത്തി കൊടുക്കുമ്പോൾ ഈ നാട്ടിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യനെ പട്ടിണിയിൽ നിന്ന് മാറ്റാൻ പരിശ്രമിച്ചതല്ലേ ഏറ്റവും പ്രധാനം? എന്തേ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇരട്ടത്താപ്പ്? ഇപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നായിരുന്നു, അത് കിട്ടിയില്ല. അതിനെ തുടർന്ന് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, എന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം. അത് ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്തത് കൊണ്ടാണ്, ആ ചുടിയിൽ നിന്നാണ്. അത് എത്ര മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തു. നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വ്യാപകമായി കൊടുക്കുന്ന ഈ ഘട്ടത്തിൽ ഇതെല്ലാം നമ്മൾ ഓർത്തു നോക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷവും പ്രചരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, ജനങ്ങളിൽ പലരും വിശ്വസിച്ചു പോയ ഒന്നാണല്ലോ മാസപ്പടി. മനോരമയിൽ ആ വാർത്ത കൊടുത്തത് മുൻ പേജിൽ 8 വാർത്തയാണ്, ചാനലുകളിൽ 1 ചർച്ച, പിന്നെ ബ്രേക്ക് വെച്ചിട്ട് വീണ്ടും ചർച്ച. എന്താ മാസപ്പടി? മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി പറ്റുന്നു, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം പറ്റുന്നതിനെയാണ് മാസപ്പടി എന്ന് പറയുന്നത്. പ്രതിഫലം മുഖ്യമന്ത്രിയുടെ മകൾ ജോലി ചെയ്തതിനനുസൃതമായി പറ്റിയത് മുഴുവൻ ബാങ്കിലൂടെയാണ്, കൊടുക്കേണ്ട എല്ലാ നികുതിയും കൊടുത്തിട്ടാണ്. ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നത് ഒരിക്കലും മാസപ്പടിയായി പറയാൻ പറ്റുമോ? ഇന്നിപ്പോൾ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ ബാങ്ക് വഴിയാണ് ശമ്പളം കിട്ടുന്നത്, മാസപ്പടിയാണോ അത്? അതിനെക്കുറിച്ച് വിജിലൻസ് ട്രിബ്യൂണലിലും പിന്നീട് ഹൈക്കോടതിയിലും എല്ലാം കേസുമായി പോയ കോൺഗ്രസിന്റെ MLA മാത്യു കുഴൽനാട് തുടർച്ചയായി വാർത്താസമ്മേളനം നടത്തി ജനങ്ങളുടെ മുമ്പിൽ ഇതാ മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിൽ കിടക്കാൻ പോവാണ്, മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞ പ്രചാരവേല നടത്തിയവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, അവസാനം എന്താണ് കോടതിയിൽ നിന്ന് സംഭവിച്ചത്? വിജിലൻസ് കോടതി നേരത്തെ തന്നെ തള്ളി, ഹൈക്കോടതി പറഞ്ഞു 3 ഇദ്ദേഹത്തിന് തെളിവുകൾ ഹാജരാക്കാനുള്ള സന്ദർഭം കൊടുത്തിട്ടും തെളിവുകളൊന്നും കിട്ടിയില്ല എന്നത് പറഞ്ഞുകൊണ്ട് ഒരു പാരഗ്രാഫിൽ ഹൈക്കോടതി പറഞ്ഞു, തെളിവൊന്നും കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല, തെളിവില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. നമ്മുടെ നാട്ടിൽ എത്ര മാധ്യമങ്ങൾ അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ കൊടുത്തു. ഈ കോടതി വിധി വന്നതിന് ശേഷവും മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ ഇതേ രീതിയിൽ തുടരുകയായിരുന്നില്ലേ? മകൾക്ക് ഈ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷന്റെ ഓർഡർ കിട്ടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി 2 ചെയ്തു കൊടുത്തു എന്നാണ് ആക്ഷേപം. 1, ആ കമ്പനിക്ക് റവന്യൂ ഭൂമി ലീസിന് കൊടുക്കാൻ ഒപ്പിട്ടു കൊടുത്തു. 2,
ആ കമ്പനിക്ക് ധാതു മണൽ ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തു. ധാതു മണൽ ഖനനത്തിന് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം അനുമതി കൊടുക്കലാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് BJP അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന നയമല്ല, സംസ്ഥാന തീരുമാനമല്ല, രാജ്യത്താകെ ഖനനാനുമതി സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാൻ തുടങ്ങി. നമ്മളല്ല, കേന്ദ്ര ഗവൺമെന്റാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് പുതിയ സാഹചര്യത്തിൽ ഇതെല്ലാം കൊടുത്തു വരുന്നു എന്നതിനെ കുറിച്ചല്ല ഇവർക്ക് ആശങ്ക. പിന്നെയോ, ഇല്ലാത്ത കാര്യം മുഖ്യമന്ത്രിയുടെ മേൽ ചാർത്തുകയായി. ഇത് രണ്ടു പച്ചക്കള്ളമാണ്. ഒരു നിവേദനം കിട്ടി ഒരു കമ്പനിയിൽ നിന്ന്, ഒരു നിവേദനം റവന്യൂ സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ നിവേദനം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി അതിന്റെ മേലെ എഴുതി എക്സാം ആൻഡ് പുട്ടം. അത് മലയാളത്തിലാക്കിയാൽ ചില മന്ത്രിമാർ മലയാളത്തിലാണ് ഏത് നിവേദനം കിട്ടിയാലും എഴുതുക, ചിലർ ഇംഗ്ലീഷിലാണ്. മലയാളത്തിലാക്കുമ്പോൾ പരിശോധിച്ച് സമർപ്പിക്കുക. ഇതൊരു ഉത്തരമാണ്. ജോലിയില്ലാത്ത ഒരു തൊഴിൽ രഹിതൻ മുഖ്യമന്ത്രിക്ക് ഒരു ഹർജി കൊടുക്കുന്നു, എനിക്ക് ജോലിയില്ല, ഞാൻ PSC പരീക്ഷ എഴുതിയിട്ടുണ്ട്, എനിക്കൊരു ജോലി ലഭിക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കണം. ആ ഹർജിയിന്മേലും ചിലപ്പോൾ എഴുതും, പരിശോധിച്ച് സമർപ്പിക്കുക. PSC വഴിയാണ് സർക്കാർ ജോലി. പരിശോധിച്ച് സമർപ്പിക്കുക എന്നത് ഏത് ഫയലിലും ഏത് മന്ത്രിയും എഴുതി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിന് എന്റെ മാത്യു കുഴൽനാടൻ ഇതാ റവന്യൂ ഭൂമി ഈ കമ്പനിക്ക് പതിച്ചു കൊടുക്കാൻ സർക്കാർ ഉത്തരവിറക്കി എന്ന് പറഞ്ഞത്, അത് കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു. സർക്കാരിന്റെ നടപടിക്രമം അനുസരിച്ച് ഒരു ഹർജി കിട്ടിയാൽ പരിശോധിച്ച് സമർപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു ഉത്തരവായി വ്യാഖ്യാനിക്കാൻ ഈ ഹർജിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയോ? പിന്നെ ഖനനാനുമതി കൊടുത്തിട്ടുമില്ല. ഈ പച്ചക്കള്ളം പറഞ്ഞിട്ടല്ലേ നമ്മുടെ നാട്ടിൽ 4 മാസം മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചത്? കോടതി തള്ളിയതിനു ശേഷവും അത് തുടരുകയായിരുന്നില്ലേ? ഇനി ഇപ്പോഴത്തെ ഒരു സംഭവത്തിലേക്ക് പോവുക. മദ്യനയം, ഒരു മദ്യ ഷാപ്പ് നടത്തുന്നയാള് അദ്ദേഹം വാട്സപ്പിലൂടെ അവരുടെ സംഘടനയുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം സർക്കാരിൽ നിന്ന് മദ്യനയം നമുക്ക് അനുകൂലമായി മാറ്റുന്നതിന് കുറച്ച് ചെലവ് വരും, എല്ലാവരും സംഭാവന നൽകണം. ഒരു മദ്യഷോപ്പ് ഉടമയുടെ പ്രതികരണമാണത്. അത് ആ ഗ്രൂപ്പിലുള്ളവർ തന്നെ ചോർത്തി കൊടുത്തു. അത് വാർത്തയായി, വിവാദമായി. ഇന്നലെ നിയമസഭയിൽ സംഭവിച്ചത് എന്താ? അതിന്മേൽ ഒരു അടിയന്തര പ്രമേയം വന്നു. അടിയന്തര പ്രമേയം വന്നപ്പോ ഇടതുപക്ഷത്തിന്റെ മദ്യനയവും വലതുപക്ഷത്തിന്റെ മദ്യനയവും നാട്ടുകാർക്കാകെ ബോധ്യമാവുന്ന വിധത്തിൽ രാജേഷ് രേഖകൾ സഹിതം അവിടെ അവതരിപ്പിച്ചു. നോക്കണം, ഈ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് മദ്യനയം തീരുമാനിച്ചിട്ടേയില്ല. ഇല്ലാത്ത ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണം. ഡൽഹി പോലെ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളെ പിടിച്ച് ജയിലിലടച്ചത് ഇല്ലാത്ത ഒരു കാര്യത്തിന്മേലാണ്. മദ്യനയം അവിടെ നയം പ്രഖ്യാപിച്ചിരുന്നു, പക്ഷെ അത് റദ്ദാക്കി. ഇവിടെ നയം പ്രഖ്യാപിച്ചിട്ടേയില്ല. കേസ് എടുക്കുമ്പോ അവിടെ നയമില്ല. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ എങ്ങനെയാ കേസെടുത്ത്? ആ കേസിലെ ഒരു പ്രതി ആന്ധ്രക്കാരൻ ഒരു മൊഴി കൊടുത്തു. അതിന് കോടതി ഭാഷയിൽ പറഞ്ഞാൽ മാപ്പു സാക്ഷി. പ്രതി ഒരു മൊഴി മറ്റാർക്കെങ്കിലും എതിരായി കൊടുത്താൽ അത് മാപ്പു സാക്ഷിയാണ്. ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഇലക്ടറൽ ബോണ്ടിലൂടെ BJP പണവും നൽകണം, ഒപ്പം നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായി മൊഴിയും നൽകണം. ഈ മനുഷ്യൻ 55 കോടി ഉറപ്പിക്കുകയാണ് ഇലക്ടറൽ ബോണ്ടിലൂടെ BJP ഫണ്ട് കൊടുത്തത്. ആ ഫണ്ട് കൊടുക്കുക മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരായി മൊഴിയും കൊടുത്തു. ഒരിക്കലും പാടില്ലാത്തതാണ്
ഒരു മാപ്പ് സാക്ഷിയുടെ മൊഴിയിൽ മാത്രം കേസെടുക്കൽ, മറ്റെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ മാപ്പ് സാക്ഷിയുടെ മൊഴി എടുക്കാൻ പാടുള്ളൂ, മറ്റൊരു തെളിവും ഇല്ല. അങ്ങനെയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിലടച്ചത്. ഏതാണ്ട് അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ജയിലിലടക്കാനുള്ള ഒരു രഹസ്യ നീക്കം അവർ നടത്തിയിരുന്നു. പക്ഷേ അത്ര എളുപ്പമെല്ലാം തോന്നിയിട്ടാണ് ജയിലിലടക്കാതിരുന്നത്. എന്ത് ചെയ്യും എന്ന നിലയാണ്. കേരളത്തിൽ ഡൽഹിയിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടായത് ഈ നീക്കത്തെ കേരളത്തിലെ കോൺഗ്രസ് BJP യോടൊപ്പം പിന്തുണക്കുകയാണ്. ഇല്ലാത്തൊരു കാര്യത്തിന്മേൽ ഡൽഹി മുഖ്യമന്ത്രിയെ കേസിൽ പ്രതിയാക്കിയതുപോലെ ഇല്ലാത്ത ഒരു കാര്യത്തിന്മേൽ മദ്യമയ കേസ് അഥവാ ബാർ കോഴാകം ആക്ഷേപം ഉന്നയിക്കുകയാണ്. പിന്നീട് ആ വാട്സപ്പിലൂടെ മെസ്സേജ് നൽകിയ അരവിന്ദാക്ഷൻ തന്നെ താൻ അതല്ല ഉദ്ദേശിച്ചത്, താൻ ഉദ്ദേശിച്ചത് ബാർ ഉടമകളുടെ സംഘടനക്ക് ഓഫീസ് കെട്ടിടം പണിയാനുള്ള സംഭാവനയിലേക്ക് എല്ലാവരും സംഭാവന നൽകണം എന്നാണ്. അത് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു. അദ്ദേഹം ഏത് ബാർ ഉടമയിൽ നിന്നാണോ ഫണ്ട് കിട്ടിയതായി പറഞ്ഞത് ആ ബാർ ഉടമ പറഞ്ഞു, ഞാൻ ഒരു നയാ പൈസയും കൊടുത്തിട്ടുമില്ല. നോക്കണം നിങ്ങൾ, പിന്നെ എന്ത് മദ്യനയ, പിന്നെ എന്ത് ബാർ കോഴയ, പിന്നെ തെളിവുകളാകെ ഫയലിന്റെ അടിസ്ഥാനത്തിൽ രാജേഷ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യമായി, മദ്യമുതലാളിമാരെ സഹായിക്കുന്ന എല്ലാ നയവും UDF ഭരിക്കുമ്പോഴാണ് പ്രഖ്യാപിച്ചത്. നമ്മൾ ഈ ഞായറാഴ്ച കാണുന്ന ഒരു ഡ്രൈ ഡേ ഇല്ലേ, മദ്യഷാപ്പുകൾക്ക് അവധി, എന്തായിരുന്നു UDF അന്ന് ചെയ്തത്? അതിൻ്റെ അകത്തും അവരൊരു ഘട്ടം വന്നപ്പോൾ ഇളവ് പ്രഖ്യാപിച്ചല്ലോ. ഡ്രൈ ഡേ എന്നതിൽ പോലും ഇളവ് വരുത്തിയില്ലേ? അവരായിരുന്നില്ലേ 410 ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴെല്ലാം നേരെ വിവാദമായതാണ്. ഓർക്കുന്ന പഴയ കാര്യങ്ങൾ ഓർമ്മയുള്ളവർക്ക് ഇപ്പോൾ ഓർക്കാം, 418 മദ്യഷാപ്പ് അടച്ചുപൂട്ടി. ഇതാ ഞങ്ങൾ മദ്യം ഒഴുക്കുന്നവരല്ല എന്ന് തെളിയിക്കാൻ ആ അടച്ചുപൂട്ടി അതേ മദ്യഷാപ്പുകൾക്കല്ലേ പിന്നീട് ബിയറും വൈനും വിൽപ്പന നടത്താനുള്ള അനുമതി കൊടുത്ത്? ഇതെല്ലാം UDFന്റെ കാലത്ത് നടന്നതല്ലേ? ഒരു വർഷം UDF 3 മദ്യനയമാണ് നടപ്പാക്കിയത്. 3 തവണ UDFന്റെ കാലത്ത് മദ്യവിൽപ്പനയിലൂടെ കിട്ടിയ വരുമാനത്തേക്കാൾ കുറവാണ് വിൽപ്പന എന്ന് പറഞ്ഞാൽ സർക്കാരിന് കിട്ടുന്നത് നികുതി. ആ നികുതി വരുമാനത്തേക്കാൾ കുറവാണ് ഇപ്പൊ കിട്ടുന്ന നികുതി വരുമാനം. എന്ന് മാത്രമല്ല, മദ്യ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി UDF ഭരിച്ച ആ കാലത്ത് ആകെ അവർ 5 വർഷത്തിനിടയിൽ ഈടാക്കിയ ഫീസ്, ലൈസൻസ് ഫീസ് 1 ലക്ഷമാണ്. എന്നാൽ ഇടതുപക്ഷം ഇക്കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഈടാക്കിയതോ അതിൻ്റെ 8 ഇരട്ടി. ഇപ്പൊ മദ്യ മുതലാളിമാരെ സഹായിക്കുന്ന പരിപാടി എല്ലാ കാലത്തും UDF ഭരിക്കുമ്പോഴായിരുന്നു. എന്നിട്ട് ആ UDF ആണ് ബാർ കോഴ എന്ന ആക്ഷേപം ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കുന്നത്. അത് ഏറ്റുപിടിക്കാനാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ മെനക്കെടുന്നത്. ഇതിപ്പോ ഉണ്ടായതാണ്. ഇത് മാത്രമാണോ വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നത്? കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾക്ക് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം തന്നെ ഉപയോഗിച്ച് ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ BJPയുടെ കോൺഗ്രസിന്റെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറയാനുണ്ടോ? ഇല്ല. ഞാനിവിടെ എത്തിയപ്പോഴാണ് പത്ര റിപ്പോർട്ടർ ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ തന്നെ പാനൂരിനടുത്ത് തന്നെ നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തകന് നേരെ ലീഗുകാർ 2 തവണ പരാതി കൊടുത്തു. ആ 2 തവണ കൊടുത്ത പരാതിയും കള്ളപ്പരാതിയാണ്. ഞാനൊരു പരാതി കൊടുക്കുന്നു, എന്നെ ഹരീന്ദ്രൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഹരീന്ദ്രൻ അന്ന് അടിച്ചു എന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേയില്ല. ഹരീന്ദ്രൻ അന്ന് കണ്ണൂരിലേയില്ല.
തിരുവനന്തപുരത്താണ്. പക്ഷെ എന്നിട്ടും ഞാൻ കൊടുക്കുന്നു, ഹരീന്ദ്രനെ അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി. അതുപോലെ രണ്ട് തവണ കള്ള പരാതി കൊടുത്ത് പോലീസ് അന്വേഷിച്ചു, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നോക്കി, രണ്ട് ദിവസം ലീഗുകാരുടെ സോഷ്യൽ മീഡിയയിൽ, ഇന്നയാള് ഇന്നയാളെ അടിച്ചു, മാർസിസ്റ്റ് അക്രമം നോക്കി നിങ്ങൾ. ഇല്ലാത്ത കാര്യത്തെ അടിസ്ഥാനമാക്കി സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചാരവേലയിൽ, മാധ്യമങ്ങൾ വഴി നടത്തുന്ന പ്രചാരവേലയിലല്ലേ ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഇപ്പം നിൽക്കുന്ന? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഈ വടകര മണ്ഡലം ഉൾക്കൊള്ളുന്ന കൂത്തുപുറം അടക്കമുള്ള പ്രദേശം? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത്. അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളല്ലേ ശൈല ടീച്ചർ? ഏറ്റവും കൂടുതൽ അധിക്ഷേപം, അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ? എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം, മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കത്, പോരാളി ഷാജി, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ്. അത്തരം ഗ്രൂപ്പിന്റെ അഡ്മിൻമാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ, ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ്. ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത്, പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ തന്നെ കരുതും, ഓ ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് തന്നെയാണല്ലോ ഇത് വന്ന്, അപ്പൊ അത് ശരിയല്ലേ? ഇന്നലെ വരെ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത്. ഇന്നിതാ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം, ഷാഫി അനുകൂലം. ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ്. നമുക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും നമ്മുടെ എത്തിക്സ് വിട്ട് കളിക്കാൻ പറ്റില്ല. നമുക്കുണ്ട് ചില മൂല്യങ്ങൾ, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട്. എന്നാൽ ഒരു മൂല്യത്തിനും വില കൽപ്പിക്കാതെ സമൂഹത്തിന്റെ മുമ്പാകെ വലിയ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരാണ് എന്ന് കരുതും വിധത്തിൽ ഇക്കൂട്ടർ ഈ സോഷ്യൽ മീഡിയ വിലക്കെടുത്ത് നടത്തുന്ന പ്രചാരവേലിയാണ് ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നം. സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താൽ നടത്തിയ നാടായി നാട് കേട്ടാ. നമ്മളെ വസീഫിന്റെ DYFI വേണ്ട, യൂത്ത് കോൺഗ്രസും വേണ്ട, യൂത്ത് ലീഗും വേണ്ട, യുവമോർച്ചയും വേണ്ട, ശവമോർച്ചയും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താലും ബന്ദും ആളെയും കൊല്ലാൻ കഴിയും. ഒരിടത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയത് മറ്റൊരു കൊലപാതകം നടന്നു എന്ന കള്ളം പ്രചരിപ്പിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ. അതുകൊണ്ട് നാം ഇപ്പോ ജനാധിപത്യത്തിന്റെ 4th estate എന്ന് പറയുന്ന മാധ്യമങ്ങൾ, അവരുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ആ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ മീഡിയയുടെ ഉടമകളാണ്.
മനോരമയും മാതൃഭൂമിയും പിന്നെ ഏഷ്യാനെറ്റും എല്ലാം നമ്മൾ കാണുമ്പോൾ ആ ഉടമയുടെ വർഗ താല്പര്യമാണ് അവിടെ കാണുന്നതെങ്കിൽ ഇവിടെ ഉടമ നമ്മളാണ്. ഉടമ നമ്മളായതുകൊണ്ട് നല്ലതേ വരൂ എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഉടമ നമ്മളായപ്പോൾ വരുന്ന ആപത്ത് ഉടമയുടെ ഇംഗിതമനുസരിച്ച് അതിനെ നയിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സഖാവ് കുഞ്ഞനന്ദന്റെ ഉജ്ജ്വല സ്മരണ പുതുക്കുന്ന ഘട്ടത്തിൽ ഈ ഗതകാല സംഭവവികാസങ്ങൾ ശരിയായി മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് കുഞ്ഞനന്ദന്റെ ഉജ്ജ്വല സ്മരണക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.